വെൽക്കം ബാക്ക് ടു മോഡിഫൈഡ് വീൽസ്. അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന 2008 മോഡൽ ഓമിനി ആയതാണ്. അപ്പോൾ ഓമിനി എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലേക്ക് വരുന്ന പഴയ സിനിമയിൽ ഗുണ്ടകളെ ഉപയോഗിച്ചിരുന്ന ആ ഒരു വാഹനം. അപ്പോൾ അത് റൗണ്ട് ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ വന്നിരുന്നതാണ്. അപ്പോൾ ഇതൊരു പുതിയ മോഡൽ, അതായത് 2008 മോഡൽ ഓമിനിയാണ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒത്തിരി വർക്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഓമിനി എന്ന് പറയുന്നത് നമ്മുടെ പേരാമ്പ്ര ചാലക്കുടിയിലുള്ള ഒരു സ്പീഡ് ലൈൻ ട്രാവൽസ് എന്ന് പറഞ്ഞവരുടെ ആണ് ഈ ഒരു ഓമിനി. അപ്പോൾ അതിവിടെ അവർ ബാഡ്ജും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഇതിനകത്ത് എക്സ്ട്രാ ആയിട്ട് എന്തൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് വന്നിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഫുൾ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത് അതുകൂടാണ്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യേണ്ട ആരും മറക്കരുത് കേട്ടോ മോഡി ഫീൽസിൻ്റെ. അപ്പോൾ നമുക്ക് നേരെ വാഹനത്തിൻ്റെ വീഡിയോയിലേക്ക്. ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ട് പ്രൊഫൈലിൽ തന്നെ പറഞ്ഞു തുടങ്ങാം. ഫ്രണ്ട് പ്രൊഫൈലിൽ നമുക്ക് ഈ ഗ്ലാസ്സിലേക്ക് ആദ്യം തന്നെ നോക്കുകയാണെങ്കിൽ ഇവിടെ സ്പീഡ് ലൈറ്റിൻ്റെ ഒരു ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഏറ്റവും മുകളിലായിട്ട് ഒരു റൂഫ് ലൈറ്റ് കാര്യങ്ങളൊക്കെ കാണുന്നത് നമ്മൾ ഈ പഴയ ഹമ്മറിലൊക്കെ കാണുന്ന ടൈപ്പ് ഒരു ലൈറ്റ് കാണുവാൻ സാധിക്കും. ആ രീതിയല്ല, എന്നാലും ആ ഒരു മോഡൽ ലൈറ്റുകൾ ഇവിടെ കാണുവാൻ സാധിക്കും കേട്ടോ. ഇപ്പോൾ കുറച്ചുകൂടി എന്താ പറയുക, ഇനോവ അതുപോലുള്ള വാഹനങ്ങളിലൊക്കെ ഈ ഒരു ലൈറ്റ് ഇപ്പോൾ സാധാരണയായിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട് പല വാഹനങ്ങളിലും. ഇപ്പോൾ ബ്ലാക്ക് കളറിലാണ് കൂടുതലായിട്ട് ഈ ഒരു ലൈറ്റ് ഭയങ്കരമായിട്ട് എന്താ പറയുക പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത് കേട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു പെയിൻ്റാണ്, ഒരു ഗ്രേ ഷെയ്ഡാണ് ഈ ഒരു വാഹനത്തിന് ഫുള്ളായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. നമ്മൾ ആദ്യമായിട്ടാണ് ഒരു ഓമിനിക്ക്, ഞാൻ സാധാരണ ഒരു ബ്ലാക്ക് ഗ്ലോസി ബ്ലാക്ക് കളർ ഓമിനി കണ്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ബ്ലൂ അങ്ങനെ പല റെഡ് കളറുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു ഗ്രേ കളറിൽ ഓമിനി ആദ്യമായിട്ട് കാണുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇവിടെ ഈ ഫ്രണ്ടിലെ ഈ ഒരു ബാഡ്ജിങ്ങൊക്കെ അത് ഫുള്ളായിട്ടൊന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഹെഡ്ലൈറ്റിൻ്റെ ഭാഗത്ത് ഇവിടെയൊക്കെ ഫുള്ളായിട്ട് ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഹെഡ്ലൈറ്റിൻ്റെ ഭാഗത്ത് കാര്യമായ അപ്ഡേഷനും കാര്യങ്ങളൊന്നും വരുത്തിയിട്ടില്ല. ഇനിയൊക്കെ അവിടെ നിന്ന് തൊട്ട് താഴേക്ക് വരികയാണ്. ഇവിടെ ആയിട്ടൊരു ടോ ഹുക്ക് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഒരു ജസ്റ്റ് ഒരു ഷോ പർപ്പസിന് വേണ്ടിയാണ് അത് ഉപയോഗിക്കുന്നുണ്ട്. അവിടെ തൊട്ട് താഴേക്ക് വരുന്ന ഇവിടെ എൽ ഇ ഡി ഫോഗ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. നമ്പർ പ്ലേറ്റിൻ്റെ തൊട്ട് താഴായിട്ട് നമുക്ക് ഗ്രിൽ ലൈറ്റ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ ഇപ്പോൾ പല വാഹനങ്ങളിലും ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഈ ഗ്രിൽ ലൈറ്റ്. നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് പ്രൊഫൈലിൽ ലുക്കിനെ നന്നായിട്ട് കൊണ്ടുവരുന്നുണ്ട് ഈ ഒരു ഗ്രിൽ ലൈറ്റ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ഏറ്റവും താഴെയായിട്ട് നമുക്കൊരു സ്പ്ലിറ്റർ കാണാൻ സാധിക്കട്ടെ. ഇത്രയൊക്കെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ട് പ്രൊഫൈലിൽ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ സൈഡ് പ്രൊഫൈലിലേക്ക് വരാം. സൈഡിൽ എന്തൊക്കെ ചെയ്തിട്ടില്ലേ നോക്കാം. നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ സൈഡ് പ്രൊഫൈലിലേക്ക് വരികയാണ്, നമുക്ക് ഈ ഗ്ലാസിൻ്റെ അത് മിററിൻ്റെ ഭാഗത്ത് ചെറിയ വർക്കുകൾ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ചെറിയ രണ്ട് മിററുകൾ താഴെ മേളിലായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ സൈഡ് പ്രൊഫൈലിലാണ് നമുക്ക് ഈ ഒരു വാഹനം എന്തോരാണ് ഈ ഒരു ഗ്രേ ഷെയ്ഡ് എന്തോരം ഈ വാഹനത്തിന് വരുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ടോപ്പ് ഫുള്ളായിട്ട് ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ബ്ലാക്ക് ആൻഡ് ഗ്രേ ഷെയ്ഡാണ് ഫുള്ളായിട്ട് വരുന്ന ഈ വാഹനം. ഇനി നമുക്ക് അവിടെ നിന്ന് തൊട്ട് അലയുടെ ഭാഗത്തേക്ക് വരും. 13-inch അലോയ്സാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. ഒരു ഇൻഡിക്കേറ്ററൊക്കെ വന്നിരുന്ന ഒരു LED ഇൻഡിക്കേറ്റർ ആക്കിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ മാറ്റി റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അവിടെ നിന്ന് നേരെ താഴേക്ക് വരികയാണെങ്കിൽ ഇവിടെ ആയിട്ടൊരു സൈഡ് സ്കേറ്റിംഗ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതും ഈ ഒരു വാഹനത്തിന് ലുക്കിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്കിനി അവിടെ നിന്ന് വണ്ടിയുടെ ബാക്ക് പ്രൊഫൈലിലേക്ക് വരാം. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ 2008 ഓമിനിയുടെ ബാക്ക് പ്രൊഫൈലാണ്. ബാക്ക് പ്രൊഫൈലിൽ നമുക്ക് ആദ്യമായിട്ട് കാണാൻ സാധിക്കുന്ന ഈ ഒരു സ്പോയിലറാണ് വാഹനത്തിൻ്റെ ഒരു എന്താ പറയുക കുറച്ചൊരു സ്പോർട്ടി ആക്കാൻ സ്പോർട്ടി ലുക്കൊക്കെ കൊണ്ടുവരാനായിട്ട് ഈ ഒരു സ്പോയിലർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ നമുക്ക് ഈ ഒരു ബാക്ക് ടെയിൽ ലാമ്പിൻ്റെ ഭാഗത്തേക്ക് വരുന്ന ഫുള്ളി സോ കണ്ടീഷൻ തന്നെയാണ് ഈ ടെയിൽ ലാമ്പ് വന്നിരിക്കുന്നത്. അതുപോലെ ഈ ഒരു ബമ്പർ പീസൊക്കെ വന്നിരുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫൈബർ പീസ്, അതൊരു ബ്ലാക്ക് ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് ഈ ബമ്പർ പീസൊക്കെ സോക്ക് വന്നിരിക്കുന്നത്. അവിടെയും നമ്മുടെ ഈ ഒരു ഗ്രേ ഷെയ്ഡ് അത് ബോഡി കളർ തന്നെ ഈ ഒരു ബമ്പർ പീസിനും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തൊട്ട് താഴേക്ക് വരുന്ന ഇവിടെ ഈ ഒരു പാർക്ക് ലാമ്പൊക്കെ LED പാർക്ക് ലാമ്പ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എന്താ പറയുക എക്സ്റ്റീരിയർ പറയാനുള്ള കാര്യങ്ങൾ. ഇനി ഈ നിൽക്കുന്നത് നമ്മുടെ ഈ ഒരു വാഹനത്തിൻ്റെ ലെഫ്റ്റ് സൈഡ് പ്രൊഫൈലാണ്. നമ്മുടെ റൈറ്റ് സൈഡ് ഉണ്ടെങ്കിൽ എക്സാക്ട് സെയിം തന്നെയാണ് ഈ ഒരു ലെഫ്റ്റ് സൈഡും വന്നിരിക്കുന്നത്. ഇവിടെ ആയിട്ട് ഒരു സ്പീഡ് ലൈൻ്റെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. നമുക്ക് ഇനി ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ കയറി നോക്കാം. ആദ്യം തന്നെ നമുക്ക് ബാക്ക് സീറ്റിൻ്റെ ഭാഗത്തേക്ക് വരാം. ഇപ്പോൾ ഇൻറ്റീരിയറിൽ നമ്മൾ ബാക്ക് സൈഡിലേക്ക് വരികയാണ്. ഇവിടെ അടിപൊളി സീറ്റും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. എല്ലാം നന്നായിട്ട് നല്ല അപ്പോൾസറി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കവറിംഗ് ഒക്കെ വന്ന നല്ലൊരു എന്താ പറയുക ഒരു ബ്ലാക്ക് ഫിനിഷിലാണ് ഇതിൻ്റെ ഫുൾ കവറിംഗ് കാര്യങ്ങളൊക്കെ വരുന്നത്. അതുപോലെ ഫ്രണ്ട് സീറ്റൊക്കെ വരുവാണെങ്കിൽ ഭയങ്കര അടിപൊളിയായിട്ട് നല്ല കംഫർട്ട് വരുന്ന രീതിയിലാണ് ഫ്രണ്ട് സീറ്റൊക്കെ വരുന്നത് കേട്ടോ. അതുപോലെ ഇതിനകത്ത് പറയാനുള്ള കാര്യം ഇവിടെ ആയിട്ട് ചെറിയൊരു LED ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൂടാണ്ട് ഇവിടെ ആയിട്ട് ഫുള്ളായിട്ട് ഒരു റോൾ ഗേജ് ഇതിൻ്റെ മേളിൽ ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു യെല്ലോ ഷെയ്ഡ് അതിന് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇൻറ്റീരിയർ പ്രൊഫൈൽ വരികയാണെങ്കിൽ ഒരു യെല്ലോ ആൻഡ് ബ്ലാക്ക് ഷെയ്ഡിലാണെന്ന് പറയാം. കാരണം ഇവിടെ ഈ ഒരു ത്രെഡൊക്കെ കൊടുത്തിരിക്കുന്ന ഒരു യെല്ലോ ഷെയ്ഡിലാണ് ഈ ത്രെഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിനി വണ്ടിയുടെ ഡ്രൈവർ ക്യാബിനിലേക്ക് വരാം. നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ അതായത് ഡ്രൈവറിൻ്റെ സീറ്റിൻ്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ നല്ല അടിപൊളി ബക്കറ്റ് ടൈപ്പ് സീറ്റൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സ്റ്റോക്ക് ടൈപ്പ് സ്റ്റിയറിംഗിൽ കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്.
നമുക്കിനി അവിടെ തൊട്ടടുത്തേക്ക് വരുന്ന ഇവിടെ ഒരു വോക്സ് വാങ് കോമ്പിയുടെ ചെറിയ മിനിയേച്ചർ മോഡൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതൊക്കെ ഒരു ചുമ്മാ ഒരു ബങ്ക് കൊണ്ട് വെച്ചിരിക്കുന്നതാണ്. ഇനി തൊട്ടതായിട്ടൊരു 7-inch LCD ഡിസ്പ്ലേ കാണാൻ സാധിക്കും. ഒരു ആൻഡ്രോയിഡ് ഡിസ്പ്ലേ ആണ് ഈ വരുന്നത്. നമുക്ക് ഫോണായിട്ട് കണക്ട് ചെയ്യാം, അതുപോലെ ബാക്കി കാര്യങ്ങളിൽ അതിനകത്ത് ആക്സസ് ചെയ്യാം. ഇനി അവിടെ തൊട്ട് താഴേക്ക് വരാണ് ഇവിടെ ആയിട്ട് ജെൽ ടൈപ്പ് ഗിയർ ലിവർ ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് തൊട്ടടുത്ത് വേറെ സംഭവം കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഒരു കൂളർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് തണുപ്പിക്കാനും കാര്യങ്ങളെ ചെറിയ ബോട്ടിൽ അതുപോലെ എന്തെങ്കിലുമൊക്കെ തണുപ്പിക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് വെച്ച് തണുപ്പിക്കാവുന്നതാണ്. അടിപൊളി സൗണ്ട് സിസ്റ്റം വരുന്നുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു മ്യൂസിക് പ്ലേ ചെയ്ത് കേൾപ്പിച്ച് തരാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയറാണല്ലോ എക്സ്റ്റീരിയർ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്കൊരു സ്റ്റോക്ക് ഓമിനി എങ്ങനെ ഇരിക്കുന്നു ആ ഒരു രീതി തന്നെയാണ് ഇരിക്കുന്നത്. ഓവറായിട്ടുള്ള മോഡിഫിക്കേഷൻ കാര്യങ്ങളൊന്നും വരുത്തിയില്ല. പെട്ടെന്ന് കാണുമ്പോൾ ഒരു മോഡിഫൈഡ് വണ്ടി വരുന്നുണ്ട്, ആ ഒരു രീതിയിലുള്ള തോന്നലുകളും നമുക്ക് വരില്ല. എന്നിരുന്നാലും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുത്തിയിട്ടുണ്ട് എന്ന്. അതൊരു ഓവറല്ല താനും, പക്ഷേ നമുക്കൊരു ക്ലാസിക് ലുക്കിലുള്ള മോഡിഫിക്കേഷൻ, ഒരു സ്ലീക്ക് ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് ഫുള്ളായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത്രയൊക്കെയാണ് ഈ ഒരു ഓമിനിയുടെ കാര്യങ്ങളൊക്കെ പറയാനുള്ളത്. ഇന്നത്തെ ഈ ഒരു വീഡിയോയും നമ്മുടെ വണ്ടിയൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് ലൈക്ക് ചെയ്യാം കേട്ടോ. ജസ്റ്റ് ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്തിട്ട് പോവുക. അപ്പോൾ നമുക്കിനി പുതിയ വീഡിയോയും വാഹനമൊക്കെ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.